പറയടാ, എന്തിനാ പൊളച്ച ആത്മഹത്യ ചെയ്തത്? നീ നീ കാരണം എന്റെ അനിയൻ കെട്ടിത്തൂങ്ങി ചത്തത്. അവന്റെ ഭാര്യയെ നീ വെച്ചോണ്ടിരിക്കുന്ന കാര്യം പറഞ്ഞ് മനസ്സ് വന്ന അവൻ ചത്തത്. നിന്നെ ഞങ്ങൾ വെറുതെ വിടുക. അടുത്തുവരെ കൊന്നാണ്. പറയടാ, പറയാൻ ഈ ഇടവേളക്കാർ മുഴുവൻ കേക്കപ്പറ. എന്തിനാ പൊളച്ചൻ ചത്ത്? എന്തിനാ പൊളച്ചൻ ചത്ത്? നിന്നെ ഇതേ നാൻസി കടന്നു പിടിക്കുന്ന കണ്ട് തന്നെ കൊണ്ട് പൊളിച്ച് തൂങ്ങിച്ചത്തത്. പൊളിച്ചിന് അവസാനം എഴുതി കത്ത് ഞാനാ കീറിക്കളഞ്ഞത്. സത്യമാണോടാ? ഇവള് പറഞ്ഞ സത്യമാണോ എന്ന്? അമ്മയും പെങ്ങളെ തിരിച്ചറിയാമ്മനത്തെ തെണ്ടി ഒക്കോ. എനിക്ക് മകനില്ല. എന്റെ കർത്താവായ ദൈവം തമ്പുരാനെ മാറാരോഗം തന്നോ? എന്തെങ്കിലും അപകടത്തിൽപ്പെടുത്തിയോ? എന്നെ കൂടെയൊക്കെ വിളിക്കാൻ മേലെ. അന്തിവിധിക്കും എന്നെ കൂടെ വിളിക്കണേ പിതാവേ. നീ അച്ചായനെ തോപ്പിച്ച് കളഞ്ഞല്ലോടാ മോനെ. അച്ചോ, സണ്ണിച്ച, നിന്റെ അപ്പച്ചനോട് ചെയ്തതിനെല്ലാം കർത്താവ് എന്നെ ശിക്ഷിച്ചു. ഈ പാപ്പച്ചായനോട് മക്കൾ പൊറുക്കണം. നിക്ക് പോവണോ? എന്റെ മോ സണ്ണിച്ചൻ നിന്റെ കഴുത്തിൽ മിന്നെ കെട്ടിയ നേരമാ ഞാൻ നിന്നെ ആദ്യമായിട്ട് കണ്ടത്. അവനും നീയൊക്കെ പറഞ്ഞത് ഈ പാവം ഞാൻ വിശ്വസിച്ചു. അമ്മച്ചി, ഞാൻ ഇതിനൊന്നും അർഹതപ്പെട്ടവളല്ല. ഞാൻ ആരെന്ത് പറഞ്ഞാലും എന്റെ മോന്റെ മിന്നെ നിന്റെ കഴുത്തിൽ വീണത് മുതൽ നീ നല്ലവളാ. അതെനിക്കറിയാം. ഞാൻ മരിക്കണവരെ എന്റെ മോൾ എന്റെ കൂടെ വേണം. ഞാൻ എങ്ങും വിടില്ല അമ്മച്ചി. എന്റെ പണവും പിടുങ്ങി എന്നെ ജയിലാക്കിയിട്ട് നീ ഇവിടെ വന്ന് സൂയിക്കാണല്ലേ? എന്റെ മോളെ ഒന്നും ചെയ്യരുത്. അവള് ഗർഭിണിയാണ്. എന്താ വേണ്ടത്? ഒരു വഴക്കിനോ ബഹളത്തിനോ ഒന്നും എനിക്കിപ്പോ വയ്യ. ഞാൻ ആകെ തകർന്നിരിക്കുകയാണ്. നിനക്ക് എന്താ വേണ്ടത് പറ. ഇവളെ ഇവളിപ്പോ ഒന്നിനും കൊള്ളില്ല. എന്നാലും ഇവളെ ഞാൻ കൊണ്ടുപോവാ നിന്നെ സിംഗപ്പൂർ വരുത്താൻ. ഞാൻ ഇനി അങ്ങോട്ടില്ല. നിനക്ക് പണമല്ലേ വേണ്ടത്? എത്ര വേണമെങ്കിലും ഞാൻ തരാം. എന്റെ കമ്പനിയുടെ ഷെയറുകളോ ഞാൻ കമ്മിറ്റ് ചെയ്ത കോൺട്രാക്റ്റുകളോ എന്ത് വേണമെങ്കിലും ഞാൻ തരാം. നീ പറയുന്ന പോലെ ചെയ്യാം പ്ലീസ്. എനിക്ക് നിന്നെ 5 വർഷങ്ങളെ അറിയാവുന്നതല്ലേ. വേണ്ട, ഇപ്പൊ ഒന്നും വേണ്ട. ഇവള് മതി. എന്തിനാടി മടങ്ങിപ്പോവാൻ നേരം? ഈ ഒരു എക്സ്ട്രാ ലഗേജ് എന്റെ കുഞ്ഞ്,
ഞാൻ പറഞ്ഞില്ലേ നിനക്ക് എന്ത് വേണമെങ്കിലും തരാം, ഞങ്ങളെ വിട്ടേക്ക് പ്ലീസ്. ഇവൾ ഇങ്ങോട്ട് വന്ന പോലെ തന്നെ നിന്നെ ആർക്കും ഞാൻ വിട്ടുകൊടുക്ക. സണ്ണി മുഹമ്മദ് അലി, ഞാൻ പറയുന്നൊക്കെ പ്ലീസ് കേട്ടോ. ഞാൻ വെറുതെ പറഞ്ഞതല്ല, നിനക്ക് ആവശ്യമുള്ള പണം ഞാൻ തരാം. നീ പോ, നീ ഞങ്ങളെ വിട്ടേക്ക്. ഇനി നീ ഇവിടെ നിന്നാൽ എനിക്ക് നിന്നെ കൊല്ലേണ്ടി വരും. നീ പോ, എനിക്ക് ജീവിക്കണം. നിനക്കും ജീവിക്കണ്ടേ? സോറി, ഞാനന്നും ഇന്നും നിന്നെ ഒരു ബ്രദറിനെ പോലെ വിചാരിച്ചിട്ടുള്ളൂ. പ്ലീസ് നീ പോ, ഞങ്ങളൊന്ന് ജീവിച്ചോട്ടെ.